ഹായ് ഹലോ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഇലയടയാണ്. വളരെ സിമ്പിളായും എളുപ്പത്തിൽ നല്ല ടേസ്റ്റായി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഇലയടയാണ്. ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഇലയട ഉണ്ടാക്കുന്നതിന് ഞാനിവിടെ ഒരു കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അരിപ്പൊടി മാത്രമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ ഞാനിവിടെ ഗോതമ്പ് പൊടിയും അരിപ്പൊടിയും ഒപ്പം വെച്ചിട്ടാണ് ഈ ഇലയട ഉണ്ടാക്കുന്നത്. ഇലയട ഉണ്ടാക്കുന്നതിന് നമുക്ക് ആവശ്യമുള്ള ഒന്നാണ് ശർക്കര. ശർക്കര ഞാനിവിടെ ചീവി വെച്ചിരിക്കുകയാണ്. പിന്നെ നമുക്കിനി ആവശ്യം നാളികേരമാണ്. ഇതുപയോഗിച്ചിട്ടാണ് നമ്മൾ ഇലയട ഉണ്ടാക്കാൻ പോകുന്നത്. ആദ്യം തന്നെ നമ്മുടെ ഈ ഗോതമ്പ് പൊടിയിലേക്ക് നമ്മുടെ ഒരു കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കുകയാണ് ഫസ്റ്റ് ചെയ്യുന്നത്. ഇനി ഇത് രണ്ടും തമ്മിൽ നല്ലോണമൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നല്ലോണം കൈകൊണ്ട് ഒന്ന് നന്നായിട്ട് ഈ രണ്ടും ഗോതമ്പും അരിപ്പൊടിയും നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നത് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ഒരു ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ഉപ്പൊക്കെ നമ്മുടെ പൊടിയിലോട്ട് നല്ലോണം മിക്സാക്കി കൊടുക്കുക കൈകൊണ്ട് തന്നെ. ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം കുഴച്ച് കൊടുക്കണം. ഒറ്റയടിക്ക് നിറയെ വെള്ളം ഒഴിച്ച് കൊടുക്കാൻ പോലെ ആവശ്യത്തിന് കുറച്ച് കുറച്ച് ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് കുഴച്ച് കൊടുക്കണം. കൈ കൊണ്ട് തന്നെ നമുക്ക് കുഴച്ചെടുക്കണം. നല്ലോണം നമ്മളിത് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ഒഴിച്ചിട്ടും നല്ലോണമൊന്ന് കുഴച്ചെടുക്കണം. ഇതാ നമ്മുടെ മാവ് റെഡിയായിട്ടുണ്ട്. നല്ല ചപ്പാത്തി മാവ് പോലെ നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് നമ്മുടെ മാവ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. മാവ് നമുക്ക് റൗണ്ട് ഷേപ്പിലാക്കിയിട്ട് നമ്മുടെ വാഴയിലയിലോട്ട് വെച്ച് കൊടുക്കണം. ഇനി നമ്മളിങ്ങനെ ഇലയാടി ഉണ്ടാക്കാൻ തുടങ്ങുകയാണ്. വാഴയിലയിൽ വെച്ച് കൊടുക്കുക. വാഴയില നല്ലോണം വൃത്തിയിൽ കഴുകി വെച്ചതാണ്. നമുക്കിനി റൗണ്ട് ഷേപ്പിൽ ഇതേപോലെ നല്ലോണം അമർത്തി കൊടുക്കുക. റൗണ്ട് ഷേപ്പിലാക്കിയെടുക്കണം. അപ്പോൾ നമ്മൾ നല്ലോണം തിന്നായിട്ട് ആക്കി കൊടുക്കണം. ഇങ്ങനെ കൈവച്ച് തന്നെ നമുക്ക് ഇങ്ങനെ ആക്കിയെടുക്കാൻ പറ്റും. വേറെ അങ്ങനെ ഒന്നും ചെയ്യണ്ട. ഈ കൈവച്ച് തന്നെ നല്ലോണം അമർത്തി കൊടുത്താൽ മതി. ഇനി ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നത് നാളികേരമാണ്. നാളികേരം ഇതിൽ റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഒരുപാട് ഇടന്നുള്ളവർക്ക് നിറയെ ഇട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ ഇലയടയോടൊപ്പം ഈ നാളികേരവും ശർക്കരയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നത് ശർക്കരയാണ്. ശർക്കര നമ്മൾ ചീവി വെച്ചതാണ്. അതിട്ട് കൊടുക്കുന്നുണ്ട്. ഇതും ഇതിൻ്റെ മുകളിൽ റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് മടക്കി കൊടുക്കാം. നോക്കിയിട്ട് നമുക്ക് നല്ലോണം പ്രസ് ചെയ്തിട്ടൊന്ന് മടക്കി കൊടുക്കണം. എന്നിട്ട് സൈഡൊക്കെ ഒന്ന് നല്ലോണം അമർത്തി കൊടുക്കണം മാവൊക്കെ ഒന്ന് വെളിയിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ടിത് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്കൊരു ഇഡ്ഡലി ചെമ്പ് വെച്ച് കൊടുത്തിട്ട് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കൊരു പാത്രം വെച്ച് കൊടുക്കണം മുകളിൽ. ഇനി ഇതിലോട്ട് നമ്മൾ മുമ്പ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ഇലയാട ഓരോന്നോരോന്നായിട്ട് വെച്ച് കൊടുക്കണം. ഇനി ഇതൊന്ന് നമുക്കൊരു 20 മിനിറ്റും 30 മിനിറ്റൊക്കെ ആവും. ഒന്ന് ആവി വെച്ച് നമ്മൾ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള എല്ലാ ഇലയടയും വെച്ച് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് 20 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നല്ലോണം ആവിയൊക്കെ വരുന്നുണ്ട്. നമ്മളൊരു 20 മിനിറ്റാണ് ഇത് വെച്ചിട്ടുണ്ടായിരുന്നത്. നമുക്കൊന്ന് തുറന്ന് നോക്കിയിട്ട് ഒന്ന് വെന്തോ നോക്കാം. ഇല്ലെങ്കിൽ ഒരു 10 മിനിറ്റും കൂടി നമുക്കൊന്ന് മൂടി വെച്ചിട്ട് വേവിക്കാം. നമ്മുടെ ഇലയട റെഡിയായിട്ടുണ്ട്. വളരെ എളുപ്പത്തിലും സിമ്പിളായും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഇലയടയാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. താങ്ക് യു.